നമസ്കാരം കേരള രാഷ്ട്രീയത്തിൽ തന്നെ നാണം കെട്ട സംഭവങ്ങളിൽ ഒന്നായിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ നിയമസഭയിൽ അരങ്ങേറിയത് അന്നത്തെ ഉമ്മൻചാണ്ടി മന്ത്രിസഭയിലെ ധനകാര്യമന്ത്രിയും ബാർകോഴ കേസിൽ ആരോപണ വിധേയനുമായ കെ എം മാണിയുടെ ബജറ്റ് അവതരണ വേളയിൽ പ്രതിപക്ഷം നടത്തിയ പ്രതിഷേധം നിയമസഭയെ ഒരു യുദ്ധക്കളമാക്കി മാറ്റുകയായിരുന്നു ഏഴു വർഷങ്ങൾക്കിപ്പുറം അന്നത്തെ പ്രതിപക്ഷം ഇന്നത്തെ ഭരണപക്ഷമാണ് കെ എം മാണിയുടെ പാർട്ടിയും മകനും അണികളും ഇന്ന് ഇടതുപക്ഷത്തിനൊപ്പമാണ് അന്നത്തെ കേസിലെ പ്രതിയായ ശിവൻകുട്ടി ഇന്ന് മന്ത്രിയുമാണ് പിണറായിയുടെ നേതൃത്വത്തിൽ ഇടതുപക്ഷം അധികാരത്തിൽ വന്നപ്പോൾ ആദ്യം ശ്രമിച്ചത് ഈ കേസ് തേച്ചുമാറ്റി കളയാനാണ് സുപ്രീം കോടതി വരെ ഇതിനായുള്ള നിയമ പോരാട്ടം സർക്കാർ നടത്തി എന്നാൽ അവിടെയെല്ലാം തിരിച്ചടി നേരിട്ട സർക്കാർ തന്നെയാണ് ഇപ്പോൾ ശിവൻകുട്ടിക്കും സംഘത്തിനും ലഭിക്കാവുന്നതിൽ പരമാവധി ശിക്ഷ വാങ്ങി നൽകേണ്ടത് എന്നത് വിരോധാഭാസമാണ് കയ്യാങ്കളി കേസിൽ മുഖം രക്ഷിക്കാൻ വിചാരണ പരമാവധി നീട്ടുകയെന്ന തന്ത്രമാകും സർക്കാർ പ്രയോഗിക്കുക എന്നാൽ അവിടെയും ചെറിയൊരു കുരുക്കുണ്ട് നിയമവിദഗ്ധർ പറയുന്നതനുസരിച്ച് പ്രതികളും സാക്ഷികളും ഹാജരാകാതെ വിചാരണ നീട്ടിയാലോ സർക്കാർ വീഴ്ച വരുത്തിയാലോ ആർക്ക് വേണമെങ്കിലും സുപ്രീം കോടതിയെ സമീപിക്കാനാകും ശക്തമായ തെളിവുകളും സാക്ഷികളുമുള്ള കേസിൽ രണ്ട് അപകടങ്ങളാണ് സർക്കാരിന് മുന്നിലുള്ളത് ക്രിമിനൽ കേസിൽ രണ്ടു വർഷം ശിക്ഷിക്കപ്പെട്ടാൽ ശിവൻകുട്ടിക്കും കെ ടി ജലീലിനും ഔദ്യോഗിക സ്ഥാനങ്ങൾ നഷ്ടമാവാം പുറമേ ആറു വർഷം തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് അയോഗ്യതയും ഉണ്ടാകാം ശക്തമായ തെളിവുകൾ തന്നെയാണ് ഈ കേസിന്റെ ഏറ്റവും വലിയ ബലം അന്നത്തെ നിയമസഭാ സെക്രട്ടറി പി ഡി ഒന്നാം സാക്ഷി എഫ്ഐആർ എടുത്തതും അദ്ദേഹത്തിന്റെ പരാതിയിലാണ് അന്നത്തെ സാമാജികരും വാച്ച് സാക്ഷികളാണ് അന്ന് സഭയിലുണ്ടായിരുന്ന എല്ലാ ഉദ്യോഗസ്ഥരുടെയും മൊഴി അന്വേഷണ സംഘം രേഖപ്പെടുത്തിയിട്ടില്ലെന്നും കേസ് തെളിയിക്കാൻ പ്രോസിക്യൂഷന് വിദൂര സാധ്യത മാത്രമാണുള്ളതെന്നും സുപ്രീം കോടതിയിൽ കേസ് പിൻവലിക്കാനുള്ള ഹർജിയിൽ സർക്കാർ വാദിച്ചിരുന്നു നിയമസഭാ സെക്രട്ടേറിയറ്റ് പകർത്തിയ ദൃശ്യങ്ങൾ തെളിവാകുമെന്ന് കോടതി ഉത്തരവിട്ടതോടെ കേസിന്റെ ഭാവിയെക്കുറിച്ച് സർക്കാരിനും ആശങ്കയുണ്ട് ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ കൂടുതൽ എം എൽ എ മാർ പ്രതികളായേക്കും അതിന് വിചാരണ കോടതിക്ക് അധികാരവും ഉണ്ട് ഏത് ആവശ്യമുന്നയിച്ച് കോടതിയെ സമീപിക്കാനുമാകും നവംബർ പ്രതികളെ കുറ്റപത്രം വായിച്ചു കേൾപ്പിച്ച ശേഷം മൂന്ന് മാസത്തിനകം വിചാരണ തുടങ്ങാവുന്നതേയുള്ളൂ വിചാരണ വൈകിപ്പിക്കാനാവും സർക്കാരും പ്രതിഭാഗവും ശ്രമിക്കുക സർക്കാർ നിയമിച്ച പ്രോസിക്യൂഷൻസ് ഡെപ്യൂട്ടി ഡയറക്ടർക്ക് മന്ത്രിക്ക് ശിക്ഷ നൽകാൻ ബാധിക്കേണ്ടി വരും പോലീസുകാരായ വാച്ച് നിയമസഭാ ഉദ്യോഗസ്ഥരും മന്ത്രിക്കെതിരെ മൊഴി നൽകേണ്ടി വരും പൊതുമുതൽ നശീകരണം തടയൽ നിയമം അഞ്ച് വർഷം വരെ തടവും പിഴയും ഐ പി സി സി നാനൂറ്റി നാൽപ്പത്തിയേഴ് അതിക്രമിച്ചു കടക്കൽ മൂന്ന് മാസം തടവ് അഞ്ഞൂറ് രൂപ പിഴയും ഐ പി സി നാന്നൂറ്റി ഇരുപത്തിയേഴ് പൊതുമുതൽ നശിപ്പിക്കൽ രണ്ടു വർഷം വരെ തടവും പിഴയും വെബ് ഡെസ്ക് തത്വമി ന്യൂസ്